ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ശരീരത്തിന് ബാധിക്കുന്ന ഒരുപാടാണ്. നമ്മൾക്കറിയാം, നമ്മൾ അനുഭവിക്കുന്ന ആളുകളാണ് ശരീരത്തിന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്, തിന്മകൾ വ്യാപിക്കുമ്പോൾ, പ്രത്യേകിച്ച് വ്യഭിചാരം പോലെയുള്ള തിന്മകൾ വ്യാപിക്കുമ്പോൾ, നിങ്ങളുടെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് രോഗങ്ങൾ ഈ ഉമ്മത്തിനുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യമാണ്. ഒരുപാട് രോഗങ്ങൾ, നമ്മൾ മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത പല രോഗങ്ങളും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള രോഗമാണ് അംറാദുൽ ഖൽബ്, ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ. ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങളെക്കാൾ അപകടം പിടിച്ച രോഗമാണ് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ. ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ ഒരുപാടുണ്ട്. ലോകമാന്യത, റിയാ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നിഫാഖ്, കാപട്യം, അത് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. കിബുർ, അഹങ്കാരം, ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. അതുപോലെ തന്നെ ശക്ക്, സംശയം, അള്ളാഹു ഉണ്ടോ, അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളെ കുറിച്ചുള്ള സംശയം, ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. ഷഹ്‌വത്ത്, ദേഹേച്ഛ, ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഗഫ്‌ലത്ത്, അശ്രദ്ധ എന്ന് നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ഹൃദയത്തെ ബാധിക്കുന്ന വലിയൊരു രോഗമാണ് ഗഫ്‌ലത്ത്. ഗഫ്‌ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ എന്നാണ്. ഗഫ്‌ലത്തിന്റെ നിർവചനം പണ്ഡിതന്മാർ വിശദീകരിച്ചത്, മുതാബഅത്തുൻ നഫ്സി അലാ മാ തശ്തഹീഹി. അശ്രദ്ധ എന്ന് നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾക്ക് നമ്മുടെ മനസ്സിന് താല്പര്യമുള്ള എന്തൊക്കെയുണ്ട് അതിന്റെ പിന്നാലെ പോവുക, അതാണ് അശ്രദ്ധ എന്ന് പറഞ്ഞാൽ. മനസ്സെന്താ ആഗ്രഹിക്കുന്ന അങ്ങോട്ട് തിരിയുക, ചിലപ്പോൾ നല്ല കാര്യം ചെയ്യണം തോന്നും, അപ്പൊ അങ്ങനെ ചെയ്യും. എന്താണ് മനസ്സിൽ തോന്നുന്നത് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ലക്ഷ്യം തെറ്റിക്കൊണ്ടുള്ള ഒരു പോക്ക്, ഇതിനാണ് ഇസ്ലാം ഗഫ്‌ലത്ത് എന്ന് പറയുന്നത്, അശ്രദ്ധ എന്ന് പറയുന്നത്.
ഞാനിവിടെ പറഞ്ഞ അർത്ഥം ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഗഫ്ലത്താണ്, അശ്രദ്ധയാണ്. ആ അശ്രദ്ധയെ വിശുദ്ധ ഇസ്ലാം വളരെ ശക്തമായ രൂപത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും ഈ ഗഫ്ലത്ത്, അശ്രദ്ധ എന്ന് പറയുന്ന മനസ്സിനെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ച് അതിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ധാരാളം അത് കാണാം. അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വലാ തകുൻ മിനൽ ഗാഫിലീൻ, താങ്കൾ ഗഫ്ലത്ത് ബാധിച്ചവരുടെ കൂട്ടത്തിലാകാൻ പാടില്ല, അശ്രദ്ധരുടെ കൂട്ടത്തിൽ താങ്കളാകാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ശക്തമായ രൂപത്തിൽ പറയുന്നത് കാണാം. റസൂലെ, താങ്കൾക്ക് ഗഫ്ലത്ത് ബാധിക്കാൻ പാടില്ല, ഗഫ്ലത്ത് ബാധിച്ചവരുടെ കൂട്ടത്തിൽ താങ്കൾ ഉൾപ്പെടാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു വചനം ഇവിടെ സൂചിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുജാഉ ബിൽ മൗതി യൗമൽ ഖിയാമ കഅന്നഹു കബ്ശുൽ അംലഹ്, നാളെ പരലോകത്ത് മരണത്തെ ഒരു കൊമ്പുള്ള ആടിനെ പോലെ അതിന്റെ രൂപത്തിലാക്കി അള്ളാഹു കൊണ്ടുവരും. മരണത്തെ, മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം, ആ മരണത്തെ ഒരു കൊമ്പുള്ള ആടിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ വെളുത്ത ആടിന്റെ രൂപത്തിൽ, കൊമ്പുള്ള ആടല്ല, വെളുത്ത ആടിന്റെ രൂപത്തിൽ, വെളുത്തതും കറുപ്പും നിറഞ്ഞ കളറിനാണ് അംലഹ് എന്ന് പറയാം, വെളുപ്പും കറുപ്പും നിറഞ്ഞ രൂപത്തിൽ ഒരു ആടിന്റെ രൂപത്തിൽ അള്ളാഹു നാളെ മരണത്തെ കൊണ്ടുവരും. ഫയൂഖഫു ബൈനൽ ജന്നത്തി വന്നാർ, എന്നിട്ട് ആ ആടിന്റെ രൂപത്തിലുള്ള മരണത്തെ അള്ളാഹു നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ നിർത്തും. എന്നിട്ട് സ്വർഗക്കാരോട് പറയും, യാ അഹ്ലൽ ജന്ന ഹൽ തഅ്രിഫൂന ഹാദാ, സ്വർഗക്കാരോട് ചോദിക്കുക, ഈ ഈ ഇതിനെ നിങ്ങൾക്കറിയുമോ? അപ്പൊ സ്വർഗക്കാര് വന്നിട്ട് എത്തി നോക്കും. അപ്പൊ സ്വർഗക്കാര് പറയും, നഅം ഹാദൽ മൗത്ത്, ഇത് മരണമാണ്. സ്വർഗക്കാർക്ക് അത് മനസ്സിലാകും, ഇത് മരണമാണെന്ന് അല്ലാഹു തആല അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. നരകക്കാരെ വിളിച്ചുകൊണ്ട് പറയും, യാ അഹ്ലൽ നാർ ഹൽ തഅ്രിഫൂന ഹാദാ, നരകക്കാരെ ഇതിനെ നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾക്ക് ഇതിനെ പരിചയമുണ്ടോ? അപ്പൊ അവർ പറയും, നഅം ഹാദൽ മൗത്ത്, അവർ വന്നു നോക്കിയിട്ട് അതെ ഇത് മരണമാണെന്ന് പറയും. ആടിന്റെ രൂപത്തിൽ അല്ലാഹു തആല ആ മരണത്താക്കുകയും അതിനെ സ്വർഗക്കാർക്കും നരകക്കാർക്കും അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് അല്ലാഹു തആല വിളിച്ചു പറയാൻ വേണ്ടി പറയും, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ, ഖുലൂദുൻ ഫലാ മൗത്ത്, ആ ആടിന്റെ രൂപത്തിൽ വന്നിട്ടുള്ള മരണത്തെ അള്ളാഹു തആല അറക്കാൻ പറഞ്ഞതിന് ശേഷം അത് അറക്കപ്പെടുകയും ആ ആടിനെ അറക്കപ്പെടുകയും, എന്നിട്ട് സ്വർഗക്കാരെ വിളിച്ചുകൊണ്ട് പറയാണ്, ഖുലൂദുൻ, യാ അഹ്ലൽ ജന്ന, ഖുലൂദുൻ ഫലാ മൗത്ത്, സ്വർഗക്കാരെ, ഇനി ശാശ്വത ജീവിതമാണ്, മരണമില്ല. മരണത്തെ അള്ളാഹു ആടിന്റെ രൂപത്തിലാക്കി അതിനെ അറുത്ത് കളഞ്ഞു. എന്നിട്ട് പറയാണ്, സ്വർഗക്കാരെ, ഇനി മരണമില്ല, ഇനി ശാശ്വത ജീവിതമാണ്. നരകക്കാരെ വിളിച്ചുകൊണ്ട്, വയാ അഹ്ലൻ നാർ, ഖുലൂദുൻ ഫലാ മൗത്ത്, ശാശ്വത ജീവിതമാണ്, ഇനി മരണമല്ല, മരണമില്ലാത്ത ജീവിതമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ നാളെ പരലോകത്ത് സംഭവിക്കും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ ആയത്ത് ഈ ഗഫ്ലത്ത് എന്ന് പറയുന്ന രോഗത്തെ ശക്തമായി ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ആയത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, വഅൻദിർഹും യൗമൽ ഹസ്റതി ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. റസൂലെ, അവർക്ക് നീ താക്കീത് നൽകുക, യൗമൽ ഹസ്റ നഷ്ടത്തിന്റെ ദിവസം, ആ നഷ്ടത്തിന്റെ ദിവസത്തെ കുറിച്ച് നീ അവർക്ക് താക്കീത് നൽകുക. കാര്യങ്ങൾ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്വർഗവും നരകവും അത് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അവർക്ക്? നഷ്ടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ട ദിവസമാണത്. ആ ദിവസത്തെ കുറിച്ച് നീ അവർക്ക് താക്കീത് നൽകുക. വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ, അവർ ഗഫ്ലത്തിലായിരുന്നു, അവർ ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്, അവർ വിശ്വസിക്കുന്നില്ല എന്ന് സത്യനിഷേധികളെ ആക്ഷേപിച്ചുകൊണ്ട്, ഗഫ്ലത്തിൽ ജീവിക്കുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട്, വിശ്വസിക്കാതെ ജീവിക്കുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു തആല ഇറക്കിയ ആയത്ത് ഈ സംഭവം വിശദീകരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്. അപ്പോൾ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് അശ്രദ്ധ എന്നുള്ളത്.
ഇവിടെ അശ്രദ്ധ എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. നല്ല അശ്രദ്ധയുമുണ്ട്, അതുപോലെ തന്നെ മോശപ്പെട്ട അശ്രദ്ധയുമുണ്ട്. അഥവാ ഗഫ്ലത്തുൻ മഹ്മൂദ, ഗഫ്ലത്തുൻ മദ്മൂമ, ഇങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഗഫ്ലത്തുൻ മദ്മൂമ, ആക്ഷേപിക്കപ്പെട്ട അശ്രദ്ധ, അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ആളുകളിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള, അത് ആപേക്ഷികമായിരിക്കും, കൂടുതൽ അശ്രദ്ധയുള്ള ആളുകളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് അതിന്റെ വ്യത്യസ്ത ഇനങ്ങൾ പറയുന്നുണ്ട്. ആക്ഷേപിക്കപ്പെട്ട അശ്രദ്ധ, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഗഫ്ലത്തുൻ മഹ്മൂദ, സ്തുതിക്കപ്പെട്ട, പുകഴ്ത്തപ്പെട്ട ഒരു അശ്രദ്ധ ഉണ്ട്. അത് വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ തിന്മയെ കുറിച്ചുള്ള, തിന്മയിൽ നിന്നുള്ള അശ്രദ്ധയാണ്. തിന്മയെ കുറിച്ചുള്ള ചിന്ത അല്ല, തിന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമല്ല, തിന്മയെ കുറിച്ചുള്ള അശ്രദ്ധ. ആ ഗഫ്ലത്ത് നല്ല ഗഫ്ലത്താണ്. തിന്മ ചെയ്യണമെന്നോ, തിന്മ ചെയ്യാനുള്ള ആഗ്രഹമില്ലാതിരിക്കുക, തിന്മയെക്കുറിച്ച് യാതൊരു ചിന്തയില്ല, ആ ഗഫ്ലത്ത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച അശ്രദ്ധയാണ്. സൂറത്തു നൂറിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മിനാത്ത്, സത്യവിശ്വാസികളായ ഗാഫിലാത്തുകളായിട്ടുള്ള, പവിത്രകളായിട്ടുള്ള സ്ത്രീകൾ, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത്, അശ്രദ്ധരായിട്ടുള്ള, പവിത്രകളായിട്ടുള്ള, അൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായിട്ടുള്ള പെണ്ണുങ്ങളെ കുറിച്ച് ആരോപണം പറയുന്ന ആളുകൾ, ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ, പരലോകത്തും ഇഹലോകത്തും അവർ ശപിക്കപ്പെട്ടവരാണ്, വലഹും അദാബുൻ അദീം, അവർക്ക് ഭയങ്കര ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ മുഹ്സനാത്തുകളായിട്ടുള്ള സ്ത്രീകൾ, ഗാഫിലാത്തുകളായിട്ടുള്ള സ്ത്രീകൾ, അശ്രദ്ധരായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തിന്മയിൽ നിന്ന് അശ്രദ്ധരായിട്ടുള്ളവർ, വ്യഭിചാരത്തിൽ നിന്ന് അശ്രദ്ധരായിട്ടുള്ള ആളുകൾ, വ്യഭിചരിക്കണമെന്നോ തിന്മ ചെയ്യണമെന്നോ ആഗ്രഹമില്ലാത്ത, അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത, അതിനു വേണ്ട പണിയൊന്നും ചെയ്യാതെ, അതിൽ നിന്ന് അവർ അശ്രദ്ധരാണ്. അതിനെക്കുറിച്ച് അവർക്ക് ചിന്തയല്ല, അവർക്ക് ചിന്തിക്കാൻ പോലും അതിനെക്കുറിച്ച് പറ്റുന്നില്ല, തിന്മയെക്കുറിച്ച്. അങ്ങനെയുള്ള ഗഫ്ലത്ത് അത് മഹ്മൂദത്തായ ഗഫ്ലത്താണ്. നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം, ഈ ഗഫ്ലത്ത് നമ്മൾക്കുണ്ടോ? ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്ന ഗഫ്ലത്തുൻ മസ്മൂമ, ആക്ഷേപിക്കപ്പെട്ട, ഇസ്ലാം ശക്തമായ രൂപത്തിൽ എതിർത്ത ഗഫ്ലത്താണ് എനിക്കും നിങ്ങൾക്കുള്ളത്. നമ്മൾ പരിശോധിക്കണം. മഹ്മൂദത്തായ ഗഫ്ലത്തിനെ കുറിച്ച് അള്ള പറഞ്ഞു, തിന്മയിൽ നിന്നുള്ള അശ്രദ്ധ, തിന്മയെ കുറിച്ചുള്ള ചിന്തയല്ല, അത് ചെയ്യണമെന്നുള്ള ആഗ്രഹമല്ല, താല്പര്യമല്ല, അത് മഹ്മൂദത്താണ്, നല്ല അശ്രദ്ധയാണ്. ഇനി മദ്മൂമത്തായ, ആക്ഷേപിക്കപ്പെട്ട, ഇസ്ലാം എതിർത്തിട്ടുള്ള അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് മൂന്ന് രൂപത്തിലുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവസ്ഥ ഏതാണെന്ന് നമ്മൾ പരിശോധിക്കണം. ഒന്ന്, ഗഫ്ലത്തുൻ ആരിദ, താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഗഫ്ലത്ത്, താൽക്കാലികം കുറച്ച് സമയത്തേക്ക് പെട്ടെന്നുണ്ടായ അശ്രദ്ധ. അത് സത്യവിശ്വാസം നല്ല മനുഷ്യന്മാർക്കും അതുണ്ടാകും. അവരുടെ നല്ല ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ അവർക്ക് ശ്രദ്ധ തെറ്റും, അള്ളാഹുവിനെ പരമാവധി അവർ സൂക്ഷിച്ചു ജീവിക്കും. അപ്പോൾ ചില സമയത്ത്, വളരെ അപൂർവ സമയത്ത് അവർക്ക് എന്ത് ചെയ്യും? അശ്രദ്ധ ബാധിക്കും. പക്ഷെ അവർക്ക് ഓർമ്മ വന്നാൽ ഉടൻ അവർ അതിൽ നിന്ന് മാറും. അത്തരം ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട്, ഇന്നല്ലദീന തഖൗ, മുത്തഖികളായി ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, ഇദാ മസ്സഹും ത്വാഇഫും മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്ന്, പിശാചിൽ നിന്നൊരു വിഭാഗം അവരെ ബാധിച്ചാൽ, പിശാജ് അവർക്ക് ഷെറു ഉണ്ടാക്കിയാൽ, തദക്കറു, അവർക്ക് അത് ഓർമ്മ വരും. പിശാജ് ചെറിയ രൂപത്തിൽ അവരെ ദുർബോധനം നടത്തും, പക്ഷെ അവർക്ക് ഓർമ്മ വരും. ഓർമ്മ വന്നാലോ ഫൈദാഹും മുബ്സിറൂൻ, അവർ ഉൾക്കാഴ്ചയുള്ള ആളുകളായി തീരും. ആ ശ്രദ്ധയിൽ നിന്ന് അവർ മാറും. പിശാജ് അവരെ പിടിക്കാൻ ശ്രമിക്കും, പക്ഷെ അവർക്ക് ആ ഗഫ്ലത്ത് കുറഞ്ഞ സമയത്തേക്ക് അവരെ ഒന്ന് തെറ്റിക്കാൻ പിശാജ് ശ്രമിക്കും. പക്ഷെ ആ ഗഫ്ലത്തിൽ നിന്ന് അവരെന്ത് ചെയ്യും? അത് ഓർമ്മ വന്നാൽ, അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് മാറും. അങ്ങനെ ഗഫ്ലത്ത് ബാധിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ട്. അവരവരുടെ ജീവിതം വളരെ നന്നായി തഖ്വയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും. പക്ഷെ ചില സന്ദർഭത്തിൽ അവർക്ക് ചെറിയ കുറഞ്ഞ സമയത്തേക്ക് ഗഫ്ലത്ത് ബാധിക്കും. ഇതാണ് ഗഫ്ലത്തുൻ ആരിദ. രണ്ടാമത്തെ ഗഫ്ലത്തുൻ മുതകര്റ, ആവർത്തിച്ചാവർത്തിച്ചുണ്ടാകുന്ന ഗഫ്ലത്ത്.
നമ്മുടെ കൂട്ടത്തിൽ അധികം ആളുകൾ അതായിരിക്കും. കുറേ സമയം അശ്രദ്ധയിൽ പോകും, എന്നാൽ കുറച്ച് സമയം നല്ല ശ്രദ്ധയായിരിക്കും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ദീനിനെ കുറിച്ചുള്ള ശ്രദ്ധ, സൽക്കർമ്മം ചെയ്യുന്ന വിഷയത്തിലുള്ള ശ്രദ്ധ, ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലുള്ള ശ്രദ്ധ, ഇടയ്ക്ക് അതുണ്ടാകും. വേറെ കുറേ സമയത്ത് നമ്മൾക്ക് അശ്രദ്ധയിലായിരിക്കും, അതൊന്നും ശ്രദ്ധിക്കാതെ അതിനെക്കുറിച്ച് ഗഫ്ലത്തിലായി ജീവിക്കുന്ന അവസ്ഥ. അതാണ് രണ്ടാമത്തെ ഗഫ്ല. ഗഫ്ലത്തുൻ മുസ്തകരിറ. ചില സമയത്ത് നല്ല ശ്രദ്ധയായിരിക്കും, ചില സമയത്ത് ശ്രദ്ധ തെറ്റും. ശ്രദ്ധ തെറ്റും പറഞ്ഞാൽ ഇസ്ലാമി അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ നിന്ന് അവൻ അശ്രദ്ധനായി തീരും. എന്നാൽ ചില സന്ദർഭത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ അവൻ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇതാണ് ഗഫ്ലത്തുൻ മുസ്തകരിറ എന്ന് പറഞ്ഞു. ഇനി ഗഫ്ലത്തുൻ താമ, പരിപൂർണമായ ഗഫ്ലത്ത്. അവർ കാഫിറുകളാണ്, കാഫിറുകളായിട്ടുള്ള ആളുകൾക്കാണ് ആ ഗഫ്ലത്ത് ഉണ്ടാകുക. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് ഒരു പേടി ഉണ്ടാകില്ല. ആ ഗഫ്ലത്ത് ഏറ്റവും അപകടമാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചോ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ചോ അവർക്ക് യാതൊരു ശ്രദ്ധയില്ല, ഒരു നിലക്കും ശ്രദ്ധ ഉണ്ടാവില്ല. അത് പൂർണ്ണമായ ഗഫ്ലത്തിലാണ്, പൂർണ്ണമായ ഗഫ്ലത്തിലാണ് അവർ. അത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞത് വല്ലദീന കഫറു, കാഫിറുകളായിട്ടുള്ള ആളുകൾ. യതമത്തഊന, അവർ ആസ്വദിക്കുന്നു. വയഖുലൂന കമ തഅ്കുലുൽ അൻആമു, ഇവിടെയുള്ള കന്നുകാലികൾ തിന്നുന്നത് പോലെ തിന്നു ജീവിക്കുന്നവരാണ്. വന്നാറു മസ്വല്ലഹും, നരകമാണ് അവരുടെ സങ്കേതം. അവർക്ക് ഒരു ശ്രദ്ധയില്ല, അള്ളാഹുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല, അള്ളാഹുവിന്റെ ദീൻ അവർ സ്വീകരിക്കാൻ തയ്യാറല്ല, പരലോകത്തെക്കുറിച്ചുള്ള അവർ ചിന്തയില്ല, പരലോകത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. പൂർണ്ണമായ ഗഫ്ലത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അതാണ് മൂന്നാമത്തെ വിഭാഗം. ഇതിൽ മിക്കവാറും നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ രണ്ടാമത് പറഞ്ഞതിലായിരിക്കും. കുറേയൊക്കെ നമ്മൾ നന്മ ചെയ്യാൻ ശ്രദ്ധിക്കും, ഒരുപാട് സമയം നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കും. എന്നാൽ നേരത്തെ ആദ്യം പറഞ്ഞ സ്വാലിഹകളായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ പരമാവധി ശ്രദ്ധ പാലിക്കും. കുറഞ്ഞ സമയം മാത്രം ചിലപ്പോൾ പിശാജ് ചിലപ്പോൾ ചില അവന്റെ തന്ത്രത്തിൽ പെടുത്തും, അത് അവർക്ക് ഓർമ്മ വന്നാൽ ഉടനെ അവർ തിരുത്തും. മൂന്നാമത്തെ ഗഫ്ലത്തുൻ താമ്മ, അത് നമ്മൾ എന്തായാലും പെടാൻ പാടില്ല. ഇത് കുഫ്റാണ്, ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. കാരണം ആ രൂപത്തിൽ ഗഫ്ലത്ത് ഉണ്ടായാൽ അവൻ കാഫിറായിരിക്കും, കാഫിറുകൾക്ക് ആ ഗഫ്ലത്ത് ഉണ്ടാകുള്ളൂ. മുസ്ലിം പേരുള്ള ഒരുപാട് ആളുകൾക്ക് അതുണ്ടാകും, പേര് മുസ്ലിം ആയിരിക്കും, പക്ഷേ ഈ രൂപത്തിൽ അള്ളാഹിനെ കുറിച്ച് ചിന്തല്ല, അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞു, നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞു, ഇബാദത്തുകളെ കുറിച്ച് ശ്രദ്ധല്ല, നമസ്കരിക്കണം എന്നുള്ള ചിന്തല്ല, അവർ ഈ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും, അവർ കാഫിറുകളായിരിക്കും. നമസ്കാരം ഉപേക്ഷിച്ചാൽ കുഫ്റാണല്ലോ. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു ശരീരത്തിന് ബാധിക്കുന്ന രോഗത്തെക്കാൾ അപകടം പിടിച്ചതാണ്, ഗുരുതരമാണ്, നമ്മൾ ഗുരുതരമായി കാണേണ്ട ഒന്നാണ് ഈ പറഞ്ഞ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമെന്ന് പറഞ്ഞല്ലോ. നമ്മൾക്കൊരു മാരകമായിട്ടുള്ള രോഗം നമ്മുടെ ശരീരത്തിന് ബാധിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ആ രോഗം കണ്ടെത്തും, ആ രോഗത്തെ നിർണയിക്കും, അതുപോലെ തന്നെ ആ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും, അതുപോലെ തന്നെ ആ രോഗത്തിനുള്ള ചികിത്സ, അതിനുള്ള പരിഹാരം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും, അത് നമ്മൾ ചെയ്യും. അത് നമ്മുടെ ശരീരത്തിന് രോഗം ഉണ്ടായാൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്, ആരും ശ്രദ്ധിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. ഒരു ചെറിയ അസുഖം വന്നാൽ എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാനും എന്താണത് വരാനുള്ള കാരണമെന്ന് മനസ്സിലാക്കാനും അതിന് പെട്ടെന്ന് ചികിത്സിക്കാനും നമ്മളൊക്കെ ചെയ്യാറാവും. പക്ഷെ നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുള്ള മാരകമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അതിൻ്റെ രോഗകാരണങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കണ്ടെത്താനോ ഒന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. അതിന് ചികിത്സിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് എന്താണ് അസുഖമെന്ന് മനസ്സിലാക്കാൻ പോലും നമ്മൾ പലപ്പോഴും പല രോഗങ്ങൾക്കും അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും നമ്മൾ തയ്യാറായിട്ടില്ല. അത് സത്യമാണ്. കാരണം ഈ ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ഗഫ്ലത്ത് എന്ന് പറയുന്ന ഹൃദയത്തിന് ബാധിക്കുന്ന രോഗത്തിന്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെ ഈ ഗഫ്ലത്ത് എന്ന് പറയുന്ന രോഗം നമ്മുടെ മനസ്സിനെ ബാധിച്ചാൽ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ഗഫ്ലത്ത് എന്ന് പറയുന്ന ഹൃദയത്തിന് ബാധിക്കുന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനുള്ള പരിഹാരം, അതിനുള്ള ചികിത്സ, അതും നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗഫ്ലത്ത്, അശ്രദ്ധ എന്ന് പറയുന്ന ആക്ഷേപിക്കപ്പെട്ട അശ്രദ്ധ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഒരു കാരണം,
നമ്മളൊക്കെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളും ശരീരം എപ്പോഴും എന്ത് ചെയ്യണം, പണിയെടുക്കാൻ മടിയാണ് പൊതുവെ എല്ലാ ആളുകളും. റാഹത്തുൽ ജിസ് ശരീരത്തിന്റെ റാഹത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി പണിയെടുക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് ഫ്രീ ആകണം എന്നുള്ള ചിന്ത, അത് ഗഫലത്തിന് കാരണമാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അഥവാ മടി ബാധിക്കുക, ശരീരം എപ്പോഴും വിശ്രമിക്കണം എന്ന ചിന്ത. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗഫലത്ത് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകും. അതുപോലെ തന്നെ ദുനിയാവ് ആസ്വദിക്കണം, അൽഹിറസു അലാ ലദാതിൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ എന്തൊക്കെയുണ്ടോ ദുനിയാവ് ആസ്വദിക്കണം എന്നുള്ള ചിന്ത. അങ്ങനെ ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ ഗഫലത്ത് ഉണ്ടാകും. ഈ ആദ്യം പറഞ്ഞ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ദുനിയാവിലുള്ള ആസ്വാദനങ്ങൾ ആസ്വദിച്ച് ജീവിക്കണമെന്ന് അതിയായി താല്പര്യപ്പെടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന് കൂടുതൽ താല്പര്യം ഉണ്ടാകുക, കൂടുതൽ റെസ്റ്റ് എടുക്കാനായിരിക്കും. രാത്രി മൊത്തം കിടന്നുറങ്ങുക. ഒരു കവി പറഞ്ഞു, തകലായ അവനിങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കും, ആടുകളുടെ മുമ്പിലൂടെ ഇങ്ങനെ അഹങ്കരിച്ചു നടക്കും. വലയിലൂഖനായി രാത്രി അയാളിന് ഉറങ്ങണം. ഐഷൂഖയാ മിസ്കീൻ, ഏ സാധു നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നാൽക്കാലികളുടെ ജീവിതം പോലെ തന്നെ. നാൽക്കാലികൾ അങ്ങനെ തന്നെ രാവിലെ കഴിഞ്ഞ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, രാത്രി അയാൾ ഉറങ്ങും എന്നൊരു കവി പറഞ്ഞതുപോലെയാണ് പല ആളുകളുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ജീവിതം എങ്ങനെങ്കിലും ആസ്വദിക്കണം എന്നുള്ള അതിയായ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അശ്രദ്ധ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകും. അതുപോലെ തന്നെ മൗത്തു ശുഊരി ബിദ്ദംബ്, തിന്മയെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ള ചിന്ത നശിച്ചു പോയിട്ടുണ്ടാകും. തിന്മയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ആ ചിന്താശേഷി ചത്തുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അശ്രദ്ധ ഉണ്ടാകും. അവർ ചെയ്യുന്ന തിന്മ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനോ, മുഹാസബത്തു നഫ്സ്, ഒരു ആത്മവിചാരണ നടത്താനോ സാധിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ എന്തായിരുന്നാലും എന്തുണ്ടാകും, ഈ അശ്രദ്ധ ഉണ്ടാകും. ആത്മവിചാരണ, മുഹാസബത്തു നഫ്സ്, അത് നശിച്ചു പോവുക. يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله فتيشواസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, നാളേക്ക് വേണ്ടി, പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. മുഹാസബത്തു നഫ്സിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ആയത്താണിത്. ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം നാളേക്ക് വേണ്ടി എന്തുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. മുഹാസബത്തു നഫ്സിൽ ഒരു വശമാണത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത തിന്മകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്തിനാണത്? തൗബ ചെയ്യാനാണ്. നമ്മൾ ചെയ്യുന്ന തിന്മകളെ കുറിച്ച് ചിന്തയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സ്വയം ചെയ്യുന്ന തിന്മകളെ കുറിച്ച് ആലോചിക്കുന്നത് പോലുമില്ല, അതൊന്നും അവൻ ചിന്തിക്കുന്നേ ഇല്ല. അവൻക്ക് ഈ അശ്രദ്ധ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകും. അശ്രദ്ധ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് തിന്മകളെ കുറിച്ചുള്ള ചിന്ത നശിച്ചു പോവുക. എല്ലാവരും തിന്മ ചെയ്യും. كل بني ادم خطاء وخير الخطائين التوابون ادم عندما كلا بودو സ്വഭാവമാണ് തിന്മ ചെയ്യുന്നത്. അമ്പിയാക്കന്മാരല്ലാത്ത ആളുകൾക്കൊക്കെ തിന്മ സംഭവിക്കും. ആ തിന്മയെക്കുറിച്ചുള്ള ചിന്ത നശിച്ചു പോയാൽ അവരിൽ ഗഫ്ലത്ത് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാൻ അത് കാരണമാകും. മറ്റൊരു കാരണം ഇത്തിബാഉൽ ഹവ, സ്വന്തത്തിന്റെ താല്പര്യത്തെ പിന്തുടരുക. സ്വന്തം മനസ്സെന്താ പറഞ്ഞ, സ്വന്തം മനസ്സ് അവനോട് പറയുന്ന കാര്യങ്ങൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോവുക, അവനും ഗഫ്ലത്ത് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും. നമ്മുടെ മനസ്സനുസരിച്ചല്ല, നമ്മുടെ മനസ്സെന്ത് പറയുന്നു, നമ്മുടെ മനസ്സെന്ത് മന്ത്രിക്കുന്നു, അതിനനുസരിച്ച് ജീവിക്കാനല്ല അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരിക്കലുമല്ല. മനസ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന നഫ്സ ലഅമ്മാറത്തു ബിസ്സു, മനസ്സ് എന്ന് പറഞ്ഞ തിന്മയോട് താല്പര്യമില്ല ഒരു മനസ്സായിരിക്കും അധിക ആളുകളുടെ മനസ്സും. അള്ളാഹു തആല പ്രത്യേകം കാത്തു സൂക്ഷിച്ച സംരക്ഷിച്ച ആളുകളുടെ മനസ്സൊഴികെ. മനസ്സിന്റെ താല്പര്യത്തിന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ ഈ ഗഫ്ലത്ത് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാനുള്ള കാരണം. മറ്റൊരു കാരണം പറഞ്ഞാൽ അൽ അമലു വതലബുർ റിസ്ഖ്, ജോലിയും തലബുർ റിസ്ഖ്,
ഉപജീവന മാർഗം തേടിക്കൊണ്ടുള്ള പോക്ക്, അത് ഒഫലത്ത് ഒരുപാട് ആളുകളെ ഒഫലത്തിലാക്കിയിട്ടുള്ള കാര്യം അതാണ്. ജോലി, അവന്റെ ജോലിയായിരിക്കും അവന് ഈ അശ്രദ്ധ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാനുള്ള കാരണം. ജോലി, അവന്റെ റിസ്ക് തേടിയുള്ള അവന്റെ യാത്ര. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം ഒരിക്കലും നമ്മൾ അശ്രദ്ധരാകുന്നതിൽ നിന്ന് അശ്രദ്ധരാക്കാൻ പാടില്ല എന്നുള്ളത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല പ്രത്യേകം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹ് പറയും, റിജാലും ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. കുറച്ച് ആളുകൾ അവരെ അവരുടെ കച്ചവടമോ അവരുടെ അവരുടെ ഇടപാടുകളോ അവരുടെ ബിസിനസ്സോ അള്ളാഹുവിന് ഓർക്കുന്നതിൽ നിന്ന് അവരെ അശ്രദ്ധരാക്കൂല. അവർ കച്ചവടം ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ കച്ചവടം അള്ളാഹുവിന് ഓർക്കുന്നതിന് തൊട്ട് അവരെ അശ്രദ്ധരാക്കൂല. അതുപോലെ തന്നെ വൈഖാമി സ്വല വൈതാ ഇസ്സക സകാത്ത് കൊടുക്കുന്ന കാര്യം, നമസ്കരിക്കുന്ന കാര്യം, അതിൽ നിന്നും ഒരാൾ അശ്രദ്ധരാക്കുക. അവർ കച്ചവടം ചെയ്യുന്നവരാണ്, പക്ഷേ ആ കച്ചവടം അവരെ പരലോകത്തെ നഷ്ടപ്പെടുത്തി കളയൂല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. പരലോകത്തെ ഭയപ്പെടുന്നവരാണ്, ഹൃദയങ്ങളും അതുപോലെ തന്നെ കണ്ണുകളും മാറി മറിയുന്ന പരലോകത്തെ ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്ന ആളുകളാണ് ഇവർ എന്ന് അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളെ പുകഴ്ത്തിയിട്ടുണ്ട്. അവരുടെ പ്രത്യേകത അവരുടെ കച്ചവടം അവരെ അശ്രദ്ധരാക്കൂല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരുപാട് ആളുകള് അശ്രദ്ധരാക്കുന്ന ഗഫ്ലത്ത് എന്ന അസുഖം അവരെ അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കച്ചവടം, അവരുടെ ഉപജീവനം തേടിയുള്ള യാത്രയാണ്. അതുപോലെ തന്നെ ഗഫ്ലത്ത് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകാനുള്ള മറ്റൊരു കാര്യമാണ് കളികള്, വിനോദങ്ങള്, കളി, കളിയോട് അതിയായ താല്പര്യമുള്ള ആളുകൾ, സ്പോർട്സിനോട് അതിയായ താല്പര്യമുള്ള ആളുകൾ, അവർക്ക് ഗഫ്ലത്ത് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകും. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇപ്പൊ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു കായിക വിദ്യാഭ്യാസം, കായിക അഭ്യാസമാണ് വേട്ട എന്നുള്ളത്. വേട്ട, വേട്ടയാടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്, പക്ഷെ വേട്ടയുടെ കാര്യത്തിൽ അതിരി കവിഞ്ഞാൽ, സ്ഥിരമായി അതിനു വേണ്ടി മാത്രം അതൊരു ഹരമായി എടുത്താൽ അവൻ ഗഫ്ലത്തിലാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂൽ എന്ന് പറഞ്ഞ ഹദീസ് എന്താ, വമനിത്തബഅസ്സൈദ ഗഫല, ആരെങ്കിലും വേട്ടമൃഗത്തിന്റെ പിന്നാലെ പോയാൽ അവൻ ഗഫ്ലത്തിലാകും എന്ന് പറഞ്ഞാൽ എന്താ, അന്ന് അവിടെ ഉള്ള ഒരു കായിക വിദ്യാഭ്യാസമാണ് എന്ത്, അവർ ചെയ്യുന്ന ഒരു പണിയാണെന്ത്, ഈ വേട്ടയാട എന്നുള്ളത്. റസൂൽ പറഞ്ഞു വമനിത്തബഅസ്സൈദ ഗഫല, ഈ വേട്ടമൃഗത്തിന്റെ പിന്നാലെ പോയവന് ഗഫ്ലത്തിലാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അതൊരു ഹരമായി ഉലമാക്കൾ അതിന് വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. സ്ഥിരമായി ഇത് ചെയ്യുക, അതൊരു ഹരമായി സ്വീകരിക്കുക, അവർക്ക് ഗഫ്ലത്തിനുള്ള അസുഖം ഉണ്ടാകും. അത് റസൂൽ പറഞ്ഞതാ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല കളികളുമുണ്ട്, അതുപോലെ തന്നെ ഇന്നുള്ള മൊബൈലുകളിലും അതുപോലെ തന്നെ ടാബുകളിലൊക്കെ ഉള്ള ഗെയിമുകൾ ഗഫ്ലത്തിലാക്കുന്നില്ല, യാതൊരു സംശയവുമില്ല. ഞാൻ ഈ ഗഫ്ലത്ത് എന്ന് പറയുന്നത് എന്താണ്, ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തൊട്ടുള്ള അശ്രദ്ധയാണ്. അതെന്തായിരുന്നാലും ചെയ്യും, ഈ പറഞ്ഞ ഗെയിമുകൾക്കും അതുപോലെ തന്നെ കളികൾക്കൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു സംശയമില്ല. എത്രത്തോളം ദുനിയാവിന്റെ പഠനം വരെ ഈ ഗെയിമുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫസാദാകുന്നുണ്ട്. അത് നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. അതെങ്ങാനും സംഭവിച്ച ഭയങ്കര പേടിയാണ് ആളുകൾക്ക്. ഒരാളിങ്ങനെ എപ്പോഴും കുട്ടി ഗെയിം കളിക്കണം, അതുകൊണ്ട് സ്കൂളിലെ വിഷയങ്ങൾ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ബേജാറാണ്. എന്നാൽ കുട്ടി ഗെയിം കളിച്ചിട്ട് നിസ്കാരം കട്ടായി, നിസ്കാരം പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു ബേജാറുമില്ല. അത് നമ്മൾ ദുനിയാവിന്റെ ആളുകളാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്, പരലോകത്തിന്റെ ആളുകളല്ല എന്നതിൽ തെളിവാണ്. അത് മറ്റൊരു വിഷയം. എന്തായിരുന്നാലും ഗഫ്ലത്ത് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ഇത്തരത്തിലുള്ള കളികളും വിനോദങ്ങളും കൂടുതലാകുക എന്നുള്ളത്. കളി വിനോദവും ആവശ്യത്തിന് പ്രശ്നമല്ല, അത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. വേട്ട ആകാവുന്നതാണ്, ചെയ്യാവുന്നത്. പക്ഷേ അത് ഹരമായി ലഹരിയായി മാറിയാൽ അശ്രദ്ധ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അത്തറഫീഹു വച്ചനായി അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം. ഈ ദുനിയാവ് മുതലാക്കണം, എത്ര കാലം അവിടെ ജീവിക്കാൻ പറ്റിയെന്നറിയില്ല, അത് മുതലാക്കിക്കൊണ്ട് ജീവിക്കണം.
എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഗഫ്ലത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. അതുപോലെ അർറുകൂനു ഇന ദുനിയ, ദുനിയാവിനോടുള്ള അതിയായ താല്പര്യം, ദുനിയാവ് 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 എന്നുള്ള ചിന്ത മാത്രം, ഈ ദുനിയാവിൽ എങ്ങനെ മെച്ചപ്പെടാം, ഈ ദുനിയാവിൽ എങ്ങനെ ഉഷാറായി ജീവിക്കാം, ഈ ദുനിയാവ് എങ്ങനെ ആസ്വദിക്കാം, അങ്ങനെ ദുനിയാവിനോട് അതിയായ അതിയായ താല്പര്യം ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിലും ഗഫ്ലത്ത് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും. അതൊക്കെ ഈ അസുഖം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. അതുപോലെ തന്നെ മുഖാലത്തു അഹ്ലിൽ ഗഫ്ല, ഈ ഗഫ്ലത്തിന്റെ ആളുകളുടെ കൂടെ കൂടെ ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ ദീനുമായി യാതൊരു ബന്ധമില്ലാതെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധനായി ജീവിക്കുന്ന ആളെ കൂടുക, അവന്റെ കൂടെ കൂടിയാൽ അവന് ഈ അസുഖം പകരും, ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ കസ്റത്തുൽ മുബാഹാത്ത്, ഈ ഗഫ്ലത്ത് എന്ന് പറഞ്ഞ അസുഖം മനസ്സിലുണ്ടാകാൻ, മനസ്സിലുണ്ടാകുന്ന ഈ അസുഖം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം, ഹലാലായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതന്നെ കൂടുതലായി ചെയ്യാം. ഹലാലായ കാര്യമായിരിക്കും, പക്ഷെ അത് കൂടുതലായി കൂടുതലായി ചെയ്യാം. സംസാരം ഹലാലാണ്, കൂടുതൽ സംസാരിക്കാം. ചിരി ഹലാലാണ്, അത് കൂടുതലായി ചെയ്യാം. യാത്ര അത് ഹലാലാണ്, അത് അരമായി സ്വീകരിച്ച്. അതുപോലെ തന്നെ ടൂറുകളും അതൊക്കെ ഇങ്ങനെ ആ അള്ളാഹ് ഹലാലാക്കിയ ഒരുപാട് കാര്യങ്ങൾ ധാരാളമായി ചെയ്താലും ഈ പറഞ്ഞ അസുഖം ഉണ്ടാവും, ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ അശ്രദ്ധ എന്തിൽ നിന്നൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ അശ്രദ്ധ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പറഞ്ഞു. ഈ അശ്രദ്ധ എന്ന് പറയുന്ന അസുഖം നമ്മുടെ മനസ്സിനെ ബാധിച്ചാൽ നമ്മൾ എന്തിൽ നിന്നൊക്കെയാണ് അശ്രദ്ധരാകുക? പല കാര്യത്തിലും നമ്മൾ അശ്രദ്ധരാകും. നമ്മുടെ മനസ്സിന് ഈ അസുഖം ബാധിച്ചാൽ, ഈ അശ്രദ്ധ എന്ന് പറഞ്ഞ രോഗം ബാധിച്ചാൽ എന്തിൽ നിന്നൊക്കെയാണ് നമ്മൾ അശ്രദ്ധരാകുക? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അൽ ഗഫ്ലത്തു അൻ തഅല്ലുമി ദീനില്ലാ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിൽ നമ്മൾ അശ്രദ്ധരാകും. ഈ ഗഫ്ലത്ത് ബാധിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ പറ്റൂല, അതിനെക്കുറിച്ച് അവന് ശ്രദ്ധ ഉണ്ടാകൂല, അതിനെക്കുറിച്ച് അവന് ശ്രദ്ധ ഉണ്ടാകൂല. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇബാദത്താണ്. ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള 40-ൽ കൂടുതൽ ആയത്തുകളും 40-ൽ കൂടുതൽ ഹദീസുകളും തലബുൽ ഇൽമ് ദീൻ പഠിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊരു വലിയ ഇബാദത്താണ്. ഈ അസുഖം ബാധിച്ച ആളെ സംബന്ധിച്ച് അങ്ങനെ ചിന്ത ഉണ്ടാവില്ല, ദീൻ പഠിക്കണം എന്നുള്ള ചിന്ത. അതിൽ നിന്ന് അവൻ അശ്രദ്ധനാക്കും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ അൽഗഫ്ലത്തു അൻ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അശ്രദ്ധനായിരിക്കും. ഖുർആനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. നമസ്കാരത്തിൽ കേൾക്കുന്ന ഖുർആൻ മാത്രം, ഖുർആൻ ഓതുന്നുണ്ടാകൂല, ഖുർആന്റെ അർത്ഥം പഠിക്കുന്നുണ്ടാകൂല, ഖുർആന്റെ പഠനം ഉണ്ടാകൂല, ഖുർആൻ ഹിഫ്ളാക്കുന്നുണ്ടാകൂല, ഖുർആൻ ഹിഫ്ള ഒട്ടും അറിയില്ല, അതിനെക്കുറിച്ച് അവന് ശ്രദ്ധ ഉണ്ടാവില്ല. അവന്റെ അജണ്ടയിൽ അതേ അതുണ്ടാകുന്നല്ല. അവനൊരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും, പലതും അവന്റെ പ്ലാനിങ്ങിൽ ഉണ്ടാകും. പക്ഷെ അവന്റെ പ്ലാനിങ്ങിൽ ഒന്ന് ഒരു ഒരാഴ്ച പഠിക്കുക അല്ലെങ്കിൽ ഒരു പേജ് ഓതുക എന്നുള്ളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളെ അധികം ആളുകളും ദിവസവും എത്ര നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്, ദിവസവും അല്ലെങ്കിൽ ആഴ്ചകൾ മാസങ്ങളായിട്ടുണ്ടാകും ഖുർആൻ തുറന്നിട്ട്. അതിനെക്കുറിച്ച് ശ്രദ്ധയല്ല, ഖുർആനോട് ഉറപ്പുണ്ടായിട്ടൊന്നുമല്ല, ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് നിഷേധിക്കുന്നൊന്നും ഉണ്ടാകൂല. പക്ഷെ അത് ഒന്ന കാര്യത്തിൽ ശ്രദ്ധയല്ല. ഈ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒന്നതാണ്. അതിപ്പോ അൽ ഗഫ്ലത്തു അൻ ദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ അവൻ ഗഫ്ലത്ത് ഗാഫിലായിരിക്കും. ദിക്റിന്റെ വിഷയം ഒരുപാട് പ്രാധാന്യം ഉണ്ടെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി. ദിക്റിന് പ്രാധാന്യം ഇല്ല എന്ന് പറയുന്ന ഒരൊറ്റ മുസ്ലിമും ഉണ്ടാവില്ല, എല്ലാവർക്കും അതറിയാം. കാരണം ഒരു മുസ്ലിമായ ഒരു സംബന്ധിച്ചിടത്തോളം അവൻ ഷഹാദത്ത് കലിമ ചൊല്ലി, അയാൾക്ക് നിസ്കരിക്കാൻ അറിയില്ലെങ്കിൽ, ഫാത്തിഹ ഓതാൻ അറിയില്ലെങ്കിൽ അവന് സുബ്ഹാനല്ലാഹു അക്ബർ എന്ന് അവൻ ചൊല്ലട്ടെ നമസ്കാരത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ ദിക്റായിട്ട് അവൻ മുസ്ലിമായ ഒന്നാം ദിവസം മുതൽ അവന് ബന്ധം ഉണ്ടാവും. അതിന് പ്രാധാന്യമുള്ളതാണെന്ന് അവൻ അങ്ങനെ പഠിക്കും. ഒരാളൊന്ന് മുസ്ലിമായ അയാൾക്ക് അങ്ങനെ മനസ്സിലാവും ദിക്റിന് പ്രാധാന്യം ഉണ്ടെന്ന്. കാരണം അവനത് പഠിപ്പിച്ചു കൊടുക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ അതവൻ ഒന്നാം തീയതി പഠിക്കും, ഒന്നാമത് ദിവസം പഠിക്കും. പക്ഷേ ഈ ഗഫ്ലത്ത് ബാധിച്ചവനെ സംബന്ധിച്ചിടത്തോളം, ഇതിന്റെയൊക്കെ ഫളായിലുകൾ അംഗീകരിക്കുന്ന ഒരുത്തിനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതം ദിക്റുള്ളാഹുമായി ഇങ്ങനെ അകന്നുപോയിട്ടുണ്ടാകും.
അപ്പോ ഇബ്നു സലാഹ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വാചകം ഞാനും നിങ്ങളും ഇന്ന് പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. എല്ലാവരും അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാക്കാൻ പാടില്ല. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും ഞാനും നിങ്ങളും അടക്കം അത് പാലിക്കണം. ദിക്റിന്റെ വിഷയത്തിൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അദ്ദേഹം പറയുന്നു ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിട്ടുണ്ട് നല്ല ആളുകളുടെ ഗുണം പറഞ്ഞെടുത്ത് പറഞ്ഞാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും. ഈ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്ന് പറഞ്ഞ് നമ്മളൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ നിസ്കാരത്തിലൊക്കെ അള്ളാഹുന്നുള്ള ചിന്തയൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും എന്ന് പറഞ്ഞ ആ പരിധിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എത്ര അള്ളാഹുവിനെ ഓർക്കണം, എത്രത്തോളം ഓർക്കണം? ഇബ്നു സലാഹ് റഹിമഹുള്ള പറഞ്ഞു വമൻ ഹാഫള അല അസ്കാരി സ്വബാഹി വൽ മസ, ഒരാള് രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ പതിവായി ചെയ്തു, അസ്കാരിൻ ബഅദ സ്വലവാത്ത് അഞ്ച് വഖത്ത് നമസ്കാരത്തിന് ശേഷം ദിക്ർ ഉണ്ടല്ലോ, ഇതവിടെ എഴുതി വെച്ചു, ഇവിടെ എഴുതി വെച്ചു, ഈ ദിക്റും അവൻ പതിവാക്കി. അസ്കാരിൻ നൗം, ഉറങ്ങുമ്പോഴുള്ള ദിക്ർ ഒക്കെ നമ്മൾ പഠിച്ചതായിരിക്കും അല്ലെ, അറിഞ്ഞിട്ടുണ്ടാകും, ഇപ്പോഴും ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെയൊക്കെ ദിക്ർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. ഈ നാല് കാര്യങ്ങൾ, അദ്കാറു അസ്സബാ സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ, അദ്കാറുൽ മസ അസർ നമസ്കാര ശേഷം മഗ്രിബിനിടയിൽ ചൊല്ലേണ്ട ദിക്റുകൾ, അതുപോലെ തന്നെ അദ്കാറുൻ ബഅദ സ്വലവാത്ത് നമസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ, അദ്കാറുൻ നൗം രാത്രിയിൽ ചൊല്ലേണ്ട ദിക്റുകൾ, ഇത് നാലും ഒരാൾ പതിവാക്കിയാൽ ഉദ്ദ മിനൽ സാഖിരീൻ അല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ എണ്ണപ്പെടുമെന്നാണ്. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ അവർക്ക് മിനിമം ഉണ്ടാകേണ്ട കാര്യം ഈ നാലെണ്ണം. ഇത് നാലെണ്ണം പതിവായി ചെയ്യുന്ന എത്ര ആളെ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഈ നാലും നമസ്കാര ശേഷമുള്ള അഞ്ചു വക്ത നമസ്കാര ശേഷമുള്ള ദിക്ർ ചൊല്ലും, ഉറങ്ങുമ്പോഴുള്ള ദിക്ർ ചൊല്ലും, രാവിലെ വൈകുന്നേരമുള്ള ദിക്ർ. ഹാഫള എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്താൽ പോരാ, പതിവാക്കണം, അത് സൂക്ഷിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവനെ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ കൂട്ടത്തിൽ ഇനി ഒരാളും ഏറ്റവും മിനിമം ഈ നാല് ദിക്റുകൾ ഈ സമയം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. അധിക സമയം ഇതിന് ആവശ്യമില്ല, വളരെ കുറഞ്ഞ സമയം. ഇത് മനപ്പാടുള്ള ആളുകൾക്ക് വളരെ എളുപ്പമാണ്, മറ്റുള്ളവർ ബുക്കും പിടിച്ച് നിൽക്കേണ്ടി വരും, കുറച്ച് കാലങ്ങൾ ബുക്ക് പിടിച്ച് ഓതേണ്ടി വരും. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ഈ ഗഫ്ലത്ത് ബാധിച്ച ആളുകൾക്ക് ഇത് നാലും ഉണ്ടാകൂല, അല്ലെങ്കിൽ പലതും ഉണ്ടാകൂല. ചിലപ്പോൾ ചില ദിവസം ചൊല്ലും, ചില ദിവസം മറന്നുപോകും. ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ പകരം ഇത് പതിവാക്കിയാൽ, ഏറ്റവും ചുരുങ്ങിയത് പതിവാക്കുക. ഇനിയും ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. ദിക്റിനെ കുറിച്ച് കേട്ടവർക്കൊക്കെ അതറിയാം. അപ്പോൾ ഈ ഗഫ്ലത്ത് ബാധിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ അവൻ അശ്രദ്ധനായിരിക്കും. അതുപോലെ അൽ ഗഫ്ലത്തു അനിൽ അദ്കാരില്ലത്തി തഹ്മിലുൽ ഇൻസാൻ, മനുഷ്യനെ സംരക്ഷിക്കുന്ന പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും മനുഷ്യന്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന പല ദിക്റുകളും ഉണ്ട്. അതൊക്കെ ഓരോ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അതവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ദിക്റാണെന്ത്? ഇദ നസല അഹദുക്കും മൻസില, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇറങ്ങി, ഫലിയഖുൽ അഊദു ബിൽ കലിമാത്തില്ലാഹി തമ്മാതി മിൻ ശരരി മാ ഖലഖ്, അഊദു ബിൽ കലിമാത്തില്ലാഹി തമ്മാതി മിൻ ശരരി മാ ഖലഖ്. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങിയാൽ ചൊല്ലേണ്ട ദിക്റാണെന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫൈനഹു ലാ യദുറുഹു ഷൈഉൻ ഹത്താ യർതഹില മിൻഹു, അയാൾ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ അയാൾ ഒരാളെ ഉപദ്രവിക്കും. ഒരു ഒന്നും ഷൈഉ എന്ന് പറഞ്ഞാൽ ജീവനുള്ളതും ജീവനില്ലാത്ത എല്ലാ വസ്തു പെട്ടു, ഒന്നും തന്നെ അവനെ ഉപദ്രവിക്കൂല എന്നാ പറഞ്ഞു. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഷീ ഖഫ്ലത്ത് ബാധിച്ചവന് ആ ശ്രദ്ധ ഉണ്ടാവില്ല. അതാണ് മനുഷ്യന്റെ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ, അത് ഷൈത്താന്റെ ഉപദ്രവമാണെങ്കിലും മനുഷ്യന്റെ ഉപദ്രവമാണെങ്കിലും അതിൽ നിന്നൊക്കെ പൂർണ്ണമായി നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ നഫ്സിനെ, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന വേണം. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചാണ്. ഇത് ചൊല്ലിയാൽ അവൻ എന്ത് ചെയ്യൂല, വേറെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ദുനിയാവിയായിട്ടുള്ളൊരു കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കും? ഇപ്പൊ ഇവിടെ ഒരു അപകടം നടന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടന്നു, അന്ന് രാത്രി നമ്മൾ ഇതിവിടെ ഇറങ്ങിയെടുക്കുമോ? പേടിയാണ്. നമ്മൾ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യും. രാത്രി അവനെ പുറത്തിറങ്ങൂല, അല്ലെങ്കിൽ ഒന്ന് എവിടേക്കും പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോകൂല, അതൊക്കെ ശ്രദ്ധിക്കും. പക്ഷേ ഈ ഗഫ്ലത്ത് ബാധിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ കാര്യമൊക്കെ അവൻ ശ്രദ്ധിക്കും, ദുനിയാവിന്റെ വിഷയം. പക്ഷേ ഇത്തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിയായിട്ടുള്ള ഒരുപാട് സംരക്ഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ
പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും അവൻ എന്ത് ചെയ്യില്ല, ഈ ഗഫലത്ത് വായിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവനെ ചിന്ത പോലും ഉണ്ടാകൂല. അതുപോലെ തന്നെ ഈ ഗഫലത്ത് എന്ന് പറയുന്ന രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അശ്രദ്ധരാകുന്ന മറ്റൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകുന്ന ഒന്നാണ്, അൽ ഗഫലത്തു അൻ ഇഅ്മാലി നിയ്യ. നിയ്യത്ത് അമലാക്കുന്ന വിഷയത്തിൽ നമ്മൾ അതിൽ അശ്രദ്ധരാകും. എന്നാ നിയ്യത്ത് അമലാക്കുക എന്ന് പറഞ്ഞാൽ, നിയ്യത്ത് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, അമലുകൾ നിയ്യത്ത് കൊണ്ടാണ് ശരിയാകുന്നതും അല്ലാഹു സ്വീകരിക്കുന്നതും. നമ്മൾ ഒരു അമൽ ചെയ്യുമ്പോൾ എന്താണോ നമ്മുടെ നിയ്യത്ത് അതനുസരിച്ചാണ് അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലം നിശ്ചയിക്കുക, അല്ലെങ്കിൽ അത് അല്ലാഹു സ്വീകരിക്കണം എന്ന് തീരുമാനിക്കുക അതിനനുസരിച്ചാണ്. എന്നാൽ ഒരുപാട് ആളുകളുടെ ഇബാദത്തുകൾ ആദത്തുകളായി മാറുന്നുണ്ട്. ഇബാദത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദത്തു, സലഫുകൾ പറയാറുള്ളതാണ്, ഇബാദത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദത്തു, ഗഫ്ലത്തിന്റെ ആളുകളുടെ ഇബാദത്തുകൾ അതൊക്കെ ആദത്തായിരിക്കും, അതിന് പുണ്യം ഉണ്ടാകൂല. അങ്ങനെ അവർ അത്ര നിസ്കരിക്കുന്നുണ്ടാവും. നിസ്കരിക്കുമ്പോൾ ഒരു നിയ്യത്ത് മനസ്സിൽ രണ്ട് തരം നിയ്യത്ത് വെക്കണം. ഒന്ന് നിയ്യത്ത് ഉച്ച അയി, നമ്മൾ ഏത് നിസ്കാരം നിസ്കരിക്കണം നമ്മൾ മനസ്സിൽ കരുതണം. നിയ്യത്ത് ഉച്ചരിക്കുക എന്നുള്ള ബിദ്അത്താണ്, ബിദ്അത്താണത്. പക്ഷെ നിയ്യത്ത് മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. നമ്മൾ വിശ്വാസിക്കണം, ഇശാണ് നിസ്കരിക്കണം എന്നുള്ള കാര്യം നമ്മൾ തഅയ്യൻ ചെയ്യണം മനസ്സിൽ. എന്നിട്ട് അടുത്ത നിയ്യത്തു തഖറുബിയിൽ, അല്ലെങ്കിൽ നിയ്യത്തു അൽ മഅ്മൂലി ലഹു, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്, അള്ളാഹു അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത് എന്ന മാതിരി ചിന്ത മനസ്സിലുണ്ടാകണം. ഇത് രണ്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കാരത്തിന് കൂലിട്ടുള്ളൂ. അതുകൊണ്ട് തലപ്പുകൾ പറയാം, നീ ഇബാദത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദത്തു, അശ്രദ്ധരായിട്ടുള്ള ആളുകളുടെ ഒരുപാട് ഒരുപാട് ഇബാദത്തുകളൊക്കെ ആദത്തായിരിക്കും, അതിന് പുണ്യം ഉണ്ടാവില്ല. ആദ്യത്തെ ശീലങ്ങൾ, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ശീലങ്ങൾക്കൊന്നും കൂലിട്ടൂല. അവർ നിസ്കരിക്കുന്നുണ്ടാവും, നിസ്കരിക്കുമ്പോൾ ഒരു നിയ്യത്തുമില്ല, വെറുതെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ വആദാതു അഹ്ലിൽ യഖ്ലതി ഇബാദത്തു, എന്നാൽ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്ന ശീലങ്ങൾ പോലും ഇബാദത്താക്കി മാറ്റാം. ഒരാൾ രാവിലെ നടക്കുന്നുണ്ട് വ്യായാമം, അയാളുടെ മനസ്സിൽ കരുതാണ് ഞാൻ ഈ നടത്തം ശീലിക്കുന്നത്, രാവിലെ ഞാനിങ്ങനെ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എൻ്റെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടായി, എന്നിട്ട് എനിക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യണം, ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയാൽ ആ ശീലം അത് ഇബാദത്താകും, ഇബാദത്താകും, ഒരു സംശയവുമില്ല. അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു വചനം കാണാൻ സാധിക്കും. അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, فاحتسبوا نومتي كما احتسب قومتي, രാത്രി നിസ്കരിക്കാറുണ്ട് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് ഞാൻ രാത്രി നിസ്കരിക്കും ഉറങ്ങും, നിസ്കരിക്കാറുണ്ട് ഉറങ്ങാറുണ്ട്, പക്ഷേ നിസ്കരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാൻ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കും. അതെന്താ, അമ്മ അന ഫഅനാമു വഖൂം, ഞാൻ നിസ്കരിക്കുകയും ഉറങ്ങും ചെയ്യും. فاحتسبوا نومتي كما احتسب قومتي, ഞാൻ നിസ്കാരത്തിൽ അല്ലാഹുവിൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഉറക്കത്തിലും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം, എന്താ അർത്ഥം? അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിനെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്ന നിസ്കാരം ഒരു ഇബാദത്തായത് കൊണ്ടാണ്. എന്നിട്ട് കുറച്ചു നേരം അദ്ദേഹം ഉറങ്ങും. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ അറിയോ, ഞാൻ ഈ ഉറങ്ങുന്നത് കുറച്ച് സമയം ഉറങ്ങി എനിക്കൊരു ഉന്മേഷം കിട്ടും, എന്നിട്ട് വീണ്ടും നിസ്കരിക്കണം. അപ്പൊ നിസ്കരിക്കുക, അടുത്ത ടൈമിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഉറങ്ങുന്നത്. ഇബാദത്ത് കൂടുതൽ നശാത്തത്തോടു കൂടി ഉന്മേഷത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉറക്കവും ഇബാദത്തായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹാന്മാരായ സഹാബത്തൊക്കെ അവരുടെ ആദത്തുകൾ, അവർ ചെയ്യാറുള്ള ശീലങ്ങൾ ഇത്തരം നിയ്യത്ത് കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഇബാദത്തായി മാറ്റാറുണ്ട്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നമ്മൾ ആ വിഷയത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കുക. അപ്പൊ നമ്മളൊക്കെ വീട്ടുകാർക്ക് ചെലവ് കൊടുക്കുന്ന ആളുകളാ, ഇതിൽ ആരും ഉണ്ടാവില്ല, രക്ഷിതാക്കളായിട്ടുള്ള ആളുകളൊക്കെ വീട്ടിൽ ചെലവ് കൊടുക്കണമല്ല. നമ്മളെന്താ ചെലവ് കൊടുക്കുമ്പോഴും നമ്മൾ ഉദ്ദേശം, ഒരു ഉദ്ദേശം ഉണ്ടാവില്ല. ചെലവ് കൊടുക്കാത്തവൻ നല്ലൊരു മോശപ്പേരില്ലാതിരിക്കാൻ വേണ്ടി ചെലവ് കൊടുക്കുന്ന ആളുകളുണ്ടാകും.
വെറുതെ യാന്ത്രികമായിട്ട് ഇങ്ങനെ നമ്മളൊക്കെ ഉത്തരവാദിച്ചാണ് അതിങ്ങനെ നാട്ടിൽ നടക്കേണ്ട ശീലമാണ്. കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടായി പിന്നെ നമ്മളങ്ങനെ ചെലവ് കൊടുക്കണം എന്നുള്ള കാര്യം. പക്ഷേ അതൊക്കെ ഗഫ്ലത്ത് ബാധിച്ച ആളുകൾ അങ്ങനെ ചെയ്തു കൊടുക്കും, യാന്ത്രികമായിട്ട് ചെയ്യും. പക്ഷേ അഹ്ലുൽ ഇഖ്ല, ഈ ഗഫ്ലത്ത് ബാധിക്കാത്ത ആളുകൾ എന്താ ചെയ്യാം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദ അൻഫഖൽ മുസ്ലിമു നഫഖത്തൻ അലാ അഹ്ലിഹി വഹുവ യഹ്തസിബുഹ കാനത് ലഹു സദഖ. സ്വന്തം വീട്ടുകാർക്ക് നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ, മക്കൾക്കും ഭാര്യക്കും ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ ചെലവിന് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ പേരിൽ പ്രതിഫലം ആഗ്രഹിച്ചാൽ അത് സദഖയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരോ ഒരു ദിവസം വീട്ടിലേക്ക് പൈസ ചെലവാക്കാത്ത ആളുകൾ, പക്ഷെ ആ പൈസ ചെലവാക്കുമ്പോൾ നമുക്ക് ഒരു ചിന്തയില്ല, പക്ഷെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചാൽ അതിന് പുണ്യമാണ്. എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണില്ല? നമ്മളതിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഗഫലത്തിലാണ്. പുണ്യം നേടാൻ എന്തൊക്കെ അവസരങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മൾ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ലൈംഗിക വേഴ്ച നടത്തുന്നത് വരെ പുണ്യമാണ്, സദഖയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ലൈംഗിക വേഴ്ച നടത്തുന്നത് വരെ പുണ്യമാണ്, സദഖയാണ്. അപ്പോൾ സഹാബത്തിനൊക്കെ സംശയം, റസൂലെ ഞങ്ങളൊക്കെ ഞങ്ങളെ വികാരം കൊണ്ടാണ് ഭാര്യയുടെ അടുത്ത് ചെല്ലുന്നത്, പുരുഷന്മാർക്കുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള അവസ്ഥ, അതിന്റെ പേരിലാണ് ഞങ്ങൾ ഭാര്യന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ അതിന് പുണ്യം കിട്ടും, അത് സദഖയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്തും ലൗ വളഅഹ ഫീ ഹറാമിൻ അകാന അലൈഹി ഫീഹാ വിസർ. നിങ്ങൾ അതൊരു ഹറാമിലാണ് കൊണ്ട് വെക്കുന്നതെങ്കിൽ, ആ വികാരം നിങ്ങൾ ഒരു ഹറാമിലാണ് പരിഹരിക്കുന്നതെങ്കിൽ, വ്യഭിചരിക്കുകയാണെങ്കിൽ അത് തെറ്റല്ലേ? അതിന് കുറ്റം കിട്ടൂലേ? അതേ, കുറ്റം കിട്ടും. എങ്കിൽ ഫകദാലിക ഇദാ വളഅഹ ഫീൽ ഹലാലി കാന ലഹു അജ്ർ. നിങ്ങൾ ആ ഹറാം ഒഴിവാക്കി ഹലാലിലാണ് ആ ലൈംഗിക വേഴ്ച നടത്തിയത് എങ്കിൽ അത് നിങ്ങൾക്ക് പുണ്യമുണ്ട്, സംശയമില്ല. പക്ഷെ ആരാ ലൈംഗിക വേഴ്ച നടത്തുമ്പോൾ ആ ഒരു ഉദ്ദേശം വെക്കാറുള്ളത്? പലതും ഉദ്ദേശിക്കുക. ഇമാം നബി റഹിമുല്ലാഹിനെ വിശദീകരിച്ചു, നമ്മൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾക്ക് ആ നമ്മുടെ ഇഫ്ഫത്ത്, നമ്മുടെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്ന ആഗ്രഹത്തിൽ തന്റെ ഭാര്യയുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് എന്ന ആ ഒരു അർത്ഥത്തിൽ, അള്ളാഹു ഭാര്യയുമായി നല്ല രൂപത്തിൽ പെരുമാറണം എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്റെ ഭാര്യ തിന്മയിലേക്ക് പോകാൻ പാടില്ല, ഞാൻ തിന്മയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശമൊക്കെയാണ് നമ്മൾ മനസ്സിൽ കരുതിയതെങ്കിൽ, എന്റെ ഭാര്യ ഹറാമിലേക്ക് നോക്കാൻ പാടില്ല, ഞാൻ ഹറാമിലേക്ക് നോക്കാൻ പാടില്ല, അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് കരുതിയാൽ, അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള നല്ല നിയ്യത്തുകൾ ഇതിന്റെ പേരിൽ വെച്ചാൽ അവനത് പുണ്യമാണ്. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നത് പോലില്ല, കാരണം നമ്മൾ അഫലത്തിലാണ്. പുണ്യങ്ങൾ വാരി കൂട്ടാൻ ഇസ്ലാം എത്ര എത്ര കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള പറഞ്ഞു, റുബ്ബ അമലിൻ സഗീരിൻ തുകബ്ബിറുഹു നിയ്യ. എത്ര എത്ര ചെറിയ ചെറിയ അമലുകളാണ് നിയ്യത്ത് അതിനെ വലുതാക്കും. വറുബ്ബ അമലിൻ കബീരിൻ തുസഗീറുഹു നിയ്യ. വലിയ അമലായിരിക്കും, പക്ഷെ നിയ്യത്ത് അതിനെ ചെറുതാക്കും. നിയ്യത്ത് മോശമായിരിക്കും, ചെയ്യുന്ന അമൽ വലിയ വിഭാഗത്തായിരിക്കും, പക്ഷെ അതിന്റെ പ്രതിഫലത്തിൽ കുറവുണ്ടാകും. പക്ഷെ നിയ്യത്ത് ശരിയായതിന്റെ പേരിൽ ചെറിയ അമലാണെങ്കിലും വമ്പിച്ച പ്രതിഫലമാണ് അല്ലാഹു തആല അവന് കൊടുക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സദഖ ദിർഹമുൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മിഅത്ത് അൽഫി ദിർഹമിൻ, സദഖ ദിർഹമുൻ മിഅത്ത് അൽഫി ദിർഹം. ഒരു ദീനാർ, ഒരു ദിർഹം വെള്ളി നാണയം, ഒരു ദിർഹം ഒരു ലക്ഷം ദിർഹമിനെ മറികടന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹദീസ്, ഒരു ദിർഹം ഒരു ലക്ഷം ദിർഹമിനെ മറികടന്നു. അപ്പൊ സഹാബി ചോദിച്ചു, ഒരു സഹാബി ചോദിച്ചു, കൈഫ യാ റസൂൽ, അത് എങ്ങനെയാണ് അത് സംഭവിക്കുക? ഒരു ദിർഹം ഒരു ലക്ഷം ദിർഹമിനെ, ഒരു ലക്ഷം ഇരട്ടിയുണ്ട്, അതെങ്ങനെ മറികടക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ അടുത്ത് ആകെ രണ്ട് ദിർഹമേ ഉള്ളൂ, ആ രണ്ട് ദിർഹമിൽ നിന്ന് അയാൾ ഒരു ദിർഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു, വേറൊരാൾക്ക് സമ്പത്തിന്റെ കൂമ്പാരമുണ്ട്, അതിൽ നിന്ന് ഒരു ലക്ഷം ദിർഹം കൊടുത്തു, പക്ഷേ ആ രണ്ട് ദിർഹമിൽ നിന്ന് ഒരു ദിർഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ആ ദിർഹം ഒരു ലക്ഷം ദിർഹം ചെലവഴിച്ചവനേക്കാൾ എന്ത് ചെയ്തു? മുൻകടന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ലക്ഷം ഒന്ന് എന്നുള്ളത് ആ എണ്ണത്തിലല്ല കാര്യം, രണ്ടാളുടെ മനസ്സാണ്, അയാളുടെ ഇഖ്ലാസാണ്. രണ്ട് ദിർഹമിൽ നിന്ന് അയാൾക്ക് ഒന്ന് കൊടുക്കാൻ പറ്റി, അതാണ് ഇഖ്ലാസിന്റെ പവറാ. ഒരാൾ ലക്ഷമാണ് കൊടുത്തത്, വലിയ വ്യത്യാസമാണ്. പക്ഷേ ഇഖ്ലാസ് അയാൾ ചെയ്തത് ഇഖ്ലാസ് പോലെ, പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇഖ്ലാസ് അയാൾക്കില്ല. അപ്പൊ ഈ ഒരു ദിർഹം ഒരു ലക്ഷത്തിൽ മറികടന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, വലിയ കാര്യമാണ്. ആ നിയ്യത്ത് എല്ലാ നിലക്കും ശരിയാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമാണ്. നമുക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ, നിയ്യത്ത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമാണ്.
പണിയുള്ള കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് തോന്നാത്തത്? അങ്ങനെ തോന്നാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നിയ്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ അല്ല അതുകൊണ്ടാണ് അത് തോന്നാത്തത്. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകൾ അതിന്റെ നിയ്യത്ത് എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ ആ നിയ്യത്ത് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വളരെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. സുഫിയാൻ സൗരി റഹിമഹുള്ള പറഞ്ഞു, മആലജതു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യത്തി ഇന്നഹാ തതഖല്ലബു അലയ്യ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് കൈകാര്യം ചെയ്യുന്നത് എന്റെ നിയ്യത്ത് ശരിയാക്കാനാണ്. നിയ്യത്ത് ഇങ്ങനെ മാറിക്കളിക്കും. ഒരു നന്മ ചെയ്യുമ്പോൾ പല രൂപത്തിൽ പിശാചി വരും. ആ നന്മ ചെയ്യുന്നതിന് മുമ്പ് പിശാചി വന്നിട്ട് ചെയ്യേണ്ടെന്ന് പറയും. അതിൽ നമ്മൾ രക്ഷപ്പെട്ട ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പിശാചി പറയുന്ന ആളുകൾ കാണുന്നുണ്ട് ഉഷാറായി ചെയ്യുന്ന പറഞ്ഞ റിയാ കയ്യിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പിശാചിനെ മറികടന്നാൽ ആ അമൽ കഴിഞ്ഞ ശേഷം പിശാചി വരും, നീയൊക്കെ നല്ല അമൽ ചെയ്യുന്ന ആളുകളെ ബാക്കിയിലൊന്നും അമൽ ചെയ്യാത്ത മഹാ വൃത്തികെട്ടവർ. അപാലൽക്ക് കിബുർ നമ്മുടെ മനസ്സിൽ, നമ്മളൊക്കെ നല്ല ആൾക്കാർ പോലൊക്കെ മോശം. പിശാചി അങ്ങനെ നമ്മളെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മളൊക്കെ അമൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ പിശാചി വന്ന് ഇങ്ങനെയാണ് എന്ത് ചെയ്യാം, പിടികൂടുക. അപ്പൊ നമ്മുടെ നിയ്യത്തിനെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വജൂള്ള ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ നിയ്യത്തിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ള കാര്യം. ഇഖ്ലാസു നിയ്യ, നിയ്യത്തിനെ ശരിയാക്കുക എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് അതിൻ്റെ ദീനിയായിട്ടുള്ള വശങ്ങളിലൂടെ നമ്മൾ കൊണ്ടുപോയാൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഈ ഭക്ഷണം കഴിക്കുന്ന എനിക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനാണ്, എൻ്റെ ആരോഗ്യം നിലനിൽക്കാനാണ്, അതിലൂടെ എനിക്ക് ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കണം എന്നാഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അതുപോലും ഇബാദത്താണ്, അതുപോലും ഇബാദത്തായി മാറും. അതാർക്കെ സാധിക്കുള്ളൂ? ഗഫ്ലത്ത് ബാധിച്ച ആളുകൾക്കോ സാധിക്കില്ല. ഗഫ്ലത്ത് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കത് സാധിക്കില്ല, ഒരു സംശയമില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഗഫ്ലത്തുമായി അശ്രദ്ധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കുറച്ച് പറഞ്ഞു. ഈ ഗഫ്ലത്ത് ബാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ അശ്രദ്ധരാകുക എന്ന് പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗഫ്ലത്ത് ബാധിച്ചാൽ ആ ഗഫ്ലത്തുമായി നമ്മൾ മുന്നോട്ട് പോയാൽ അതിൻ്റെ അപകടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഗഫ്ലത്തിനുള്ള ചികിത്സ എന്താണ്, അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇൻഷാല്ലാ അത് പിന്നീടൊരു സന്ദർഭത്തിൽ അള്ളാഹു തൗഫീഖ് നൽകണേ നമുക്കത് പറയാം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ നമ്മളെക്കുറിച്ച് ഒരു മുഹാസബത്തുൻ നഫ്സ്, ഒരു ആത്മവിചാരം നടത്തിയാൽ, നന്മ ചെയ്യുന്ന വിഷയത്തിൽ, സിനിമകളിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷയത്തിൽ, നമ്മുടെ സമയം ക്രമീകരിക്കുന്ന വിഷയത്തിൽ ഒക്കെ നമ്മൾക്ക് ഒരുപാട് അശ്രദ്ധ ഉണ്ട്, ഒരു സംശയവുമില്ല. 24 മണിക്കൂറിൽ ഒരു മണിക്കൂർ പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്കിടെ കൂട്ടത്തിൽ ധൈര്യമുള്ള ആളുകൾ കുറവാണ്. നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, ഒരു 5-10 മിനിറ്റ് കൂട്ടിയാൽ ഒരു മണിക്കൂറാകാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്, അതിൽ നമ്മൾ മാറണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മയെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.